പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി 1982-83 കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് സ്കൂളിലെ 1983 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സ്നേഹ സംഗമം മറക്കാനാകാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. 1ാം തരം മുതൽ 10ാം തരം വരെ ഒന്നിച്ചു പഠിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ ഇത്രയും കുട്ടികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും നമ്പറുകൾ കണ്ടെത്താനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കെട്ടിച്ചുവിട്ടവര് വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുക. വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമൊക്കെയുള്ളതായ പെൺകുട്ടികൾ ഇന്ന് വളരെ ആവേശത്തോടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ആകാംക്ഷയോടെയാണ് അവർ ഈ ഒരു ദിവസത്തിൽ നോക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 41 വർഷം മുൻപ് ഈ രാജകുമാരി സ്കൂളിൽ പഠിക്കാനായിട്ട് കൂട്ടം കൂട്ടമായിട്ട് 2500 കുട്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പാഠവരമ്പത്തൂടെയും വയലേലകളിലൂടെയും നാട്ടുപാതകളിലൂടെയും കാട്ടുപാതകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അവര് ഈ സ്കൂളിൽ എത്തിച്ചേരുകയും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചതായ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും സ്നേഹവിരുന്നിൽ പങ്കെടുത്തും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്.